ടിപ്സ് ആൻഡ് ഫിംഗർ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേരുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രീം ക്യാച്ചറാണ്. അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം ക്യാച്ചർ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു റിങ്ങാണ്. അത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഡിഫറെൻ്റ് സൈസിലുള്ള റിങ്സ് കിട്ടും. പിന്നെ ഞാനിവിടെ 12 ഡിഫറെൻ്റ് വോളൻ നൂൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ നൂലും നമ്മൾ ഈക്വൽ ലെങ്ത്തിൽ വേണം ആ റിങ്ങിൽ ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ആയിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ടാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി, രണ്ട് പ്രാവശ്യം നമ്മൾ കെട്ടി ഫെവിക്കോൾ വെച്ചൊന്ന് നമ്മൾ ഉറപ്പിക്കണം. ഇനി നമ്മൾ എത്ര ഭാഗത്താണോ അത് ചുറ്റുന്നത് അവിടെയും നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ മേലെ കൂടെ നൂല് ചുറ്റാനായിട്ട്. അപ്പോൾ നൂല് ചുറ്റുമ്പോൾ ഗ്യാപ്പില്ലാതെ നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ചുറ്റാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ചുറ്റാം. അതിൻ്റെ അറ്റത്തും നമ്മൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒരു കെട്ടിട്ട് കൊടുക്കണം. അവിടെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഒരു ഫെവിക്കോൾ വെച്ച് ഉറപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ അടുത്ത കളർ എടുത്തിട്ട് ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ 12 കളറും ആ റിങ്ങിൽ നമുക്ക് ഈ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ചുറ്റാനായിട്ട്, ഒട്ടും ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നീണ്ടു നിൽക്കുന്ന കുറച്ച് നൂലുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് അറ്റത്തേക്ക് കട്ട് ചെയ്യരുത്, അത് നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ നീണ്ടു നിൽക്കുന്നത് മാത്രം നമുക്കൊന്ന് മുറിച്ച് കളയാം. ഇനി നമുക്ക് ആ സർക്കിളിൻ്റെ റിങ് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കളർ എടുത്തു. അപ്പോൾ അത് നന്നായി നമ്മൾ കെട്ടി ഉറപ്പിച്ചു അവിടെ. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് ആദ്യം വെക്കേണ്ടത്. പക്ഷെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഒരു കളറിൻ്റെ അറ്റത്താണ് നമ്മളിത് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ കളറിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ ഒരു കളറ് നമ്മൾ കെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കെട്ടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി ടൈറ്റായി കെട്ടണം, അല്ലെങ്കിൽ ലാസ്റ്റ് അത് ഭംഗി ലൂസായിട്ട് വരും. അപ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. നല്ല വലിച്ചിട്ട് തന്നെ നമ്മൾ കെട്ടണം കെട്ടുമ്പോൾ. അപ്പോ ആ ഒരു സെക്ഷൻ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാപ്പ് വിട്ട ആ ഒരു കളറില്ലേ, അപ്പോൾ അതിൻ്റെ ഓരോന്നിനും നടുവിൽ ഈ സെയിം കളർ തന്നെ നമ്മൾ നൂല് ചെറിയ പീസിൽ മുറിച്ചിട്ട് ഓരോന്നും അതിൻ്റെ ഓരോ നടുക്കായിട്ട് ആ റിങ്ങിനോട് ചേർന്ന് നമ്മൾ കെട്ടാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് അത് ഒരു നല്ല ടൈറ്റാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും, ഓരോ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടൈറ്റാവും ഫസ്റ്റത്തെ റിങ് നമ്മൾ ചെയ്തു വരുമ്പോൾ. ഈ ഒരു കളർ മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, അതായത് ആ റിങ്ങിൻ്റെ ഫസ്റ്റത്തെ ത്രെഡ് മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ ഓരോ കളറിൻ്റെ നേരെ കെട്ടാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം അത്യാവശ്യം നന്നായി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നല്ല ടൈറ്റിൽ തന്നെയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു സൂ
സൂചി എടുക്കാം. സൂചിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൈ അതിൻ്റെ ഇടയിൽ ആ വൂളൻ കടത്താൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ലൂസായി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ആ സ്മോൾ പീസിൻ്റെ നടുക്ക് കൂടെ വേണം ഇനി അടുത്ത പീസ് കളറ് നമ്മൾ നൂല് കെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതും നല്ല ടൈറ്റ് തന്നെ, നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിയാലാണ് ഇത് ലാസ്റ്റ് ഒരു സർക്കിളായിട്ടാണ് നടുവിൽ ഫോം ചെയ്യുക. അപ്പോൾ അത്രയും നല്ല ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഓരോരോ കളറും സൂചി വെച്ചിട്ട് നമ്മൾ ചെയ്യാം. സൂചി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളു വരെ നമുക്ക് ഓരോരോ കളേഴ്സ് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ ത്രെഡ് നമ്മൾ കെട്ടും തോറും ആ സെൻറ്ററിലെ സർക്കിള് ചെറുതായി ചെറുതായി വരും. ഏകദേശം ആ ഒരു ചെറിയൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഓരോ ത്രെഡ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെറുതാക്കാം. പക്ഷെ ഞാനിവിടെ അതിൻ്റെ നടുവിൽ ഒരു ചെറിയ ബീഡാണ് കൊടുക്കുന്നത്. അതൊരു 10 pieces കോർത്തിട്ട് അതിൽ കെട്ടിടുക ചെയ്യുന്നത്. അപ്പോൾ ബീഡ്സ് കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ തന്നെ ത്രെഡ് നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ തന്നെ ആക്കി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സർക്കിളായിട്ട് മാറും അത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഭാഗത്ത് കെട്ടിയിട്ട് കൊടുത്ത സ്ഥലത്ത് ഫെവിക്കോൾ തേക്കാം. ഇനി ഫെവിക്കോൾ തേച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 sets ഓരോ നൂലുകൾ എടുത്തിട്ടുണ്ട്. അത് ഡ്രീം ക്യാച്ചറിൻ്റെ ടെയില് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏകദേശം നല്ലൊരു ഭാഗത്ത് തന്നെ എടുത്തിട്ട് ഒരു കെട്ടിടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കെട്ടിട്ട് ചെയ്യുന്നത് ടൈറ്റായിട്ട് തന്നെ ഇടുന്നത്. എനിക്ക് ഇതിൻ്റെ 3 sets ആവശ്യം വന്നത്. അപ്പോൾ ഒരു സെറ്റിൽ 2 ഇഴകളുണ്ടാവും നൂലിൻ്റെ. അങ്ങനത്തെ 3 sets ഞാനിത് ടെയിലിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ടെയിലിന് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4, 5, or 6 ഇത്രയാണ് നമുക്ക് കട്ടി വേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ത്രെഡിൻ്റെ അളവ് കൂട്ടിയാൽ മതി അതിൽ. അപ്പോൾ എല്ലാ ത്രെഡും നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് എല്ലാം നമ്മൾ ചുറ്റിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ഒരു കളർ ഫെദർ വെച്ചു കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഫെദേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതൊന്ന് വെച്ച് നോക്കി ഏത് ഷേപ്പിലാണ് നമുക്ക് വെക്കേണ്ടതെന്നുള്ളത് ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കി. അതിനുശേഷം നമ്മൾ ആ സെയിം പൊസിഷനിൽ തന്നെ അതൊന്ന് കെട്ടി വെച്ചു. കെട്ടിയിട്ടുണ്ട്. ഇനി ആ ഫെദേഴ്സിന് കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു സ്റ്റെമ്മിന്, അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് നൂല് ആ ഒരു ഫെദർ വെച്ചതിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ചെറുതായിട്ട് വെട്ടി കൊടുക്കാം. വെട്ടുമ്പോൾ സൂക്ഷിച്ചു വേണം വെട്ടാനായിട്ട്, ഷേപ്പ് മാറിപ്പോവരുത്. ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ വെട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഫെദേഴ്സ് നമുക്ക് ഇടയിൽ വേണമെങ്കിൽ ഇതുപോലെ ക്യാപ്പുള്ള സ്ഥലത്ത് നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തൂക്കിടാനുള്ള ഒരു ത്രെഡ് തയ്യാറാക്കണം. അപ്പം അതിനുവേണ്ടി എല്ലാ കളേഴ്സും കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് അതൊന്ന് മെടഞ്ഞ് ഇടാണ് ചെയ്തത്. അപ്പോൾ ഇത് വേണമെങ്കിൽ സിംഗിൾ കളറിലോ ഡബിൾ കളറിലോ ഉണ്ടാക്കാം. ഞാനിവിടെ എല്ലാ കളേഴ്സും യൂസ് ചെയ്ത് കുറച്ചുകൂടി അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. വളരെ കളർഫുള്ളാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.